നമസ്കാരം. കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയുടെ വക്കിലാണുള്ളത്. മാത്രമല്ല കോൺഗ്രസ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ കൂടിയാണെന്ന് സാരമാണ്. ഇപ്പോഴിതാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ കോൺഗ്രസ് നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ നട്വർ സിംഗ്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നേതൃത്വത്തിന്റെ പ്രവർത്തന രീതിയെ വിമർശിച്ച് അദ്ദേഹം രംഗത്തെത്തിയത്. കോൺഗ്രസിലെ ഇപ്പോഴത്തെ രീതി ഒട്ടും അഭികാമ്യമല്ല. മൂന്ന് നേതാക്കളാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്നും അദ്ദേഹം പറയുന്നു. പാർട്ടിയുടെ ഒരു പദവിയും ഇല്ലെങ്കിലും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്ന രാഹുൽ ഗാന്ധിയാണ് അതിലൊരാളെന്നും നട്വർ സിംഗ് തുറന്നടിക്കുന്നുണ്ട്. എന്നാൽ മറ്റു രണ്ട് നേതാക്കൾ ആരാണെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടുമില്ല. അത് വലിയൊരു സംശയത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. പാർട്ടി ഭൂരിപക്ഷത്തോടെ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളായ പഞ്ചാബിൽ പാർട്ടി നേതൃത്വം വലിയ പ്രതിസന്ധി നേരിടുകയും ഛത്തീസ്ഗഡിൽ നിന്നും അഭിപ്രായ വ്യത്യാസത്തിന്റെ സൂചനകൾ പരസ്യമായ സാഹചര്യത്തിലാണ് നട്വർ സിംഗ് രാഹുൽ ഗാന്ധിയെ പരസ്യമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. പഞ്ചാബിലെ പ്രശ്നങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തിയത് രാഹുൽ ഗാന്ധിയായിരുന്നു. രാജസ്ഥാനിലും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഇപ്പോൾ ഒരുവിധം അടങ്ങിയിട്ടുണ്ട്. പാർട്ടിയിൽ മാറ്റം സംഭവിക്കാൻ മൂന്ന് ഗാന്ധിമാർ ഒരിക്കലും അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഏതാണ്ട് ആരൊക്കെയാണ് ഈ മൂന്ന് പേരെന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. ഏകദേശം നേരത്തെ സോണിയാഗാന്ധിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു നട്വർ സിംഗ് പാർട്ടി വിട്ടത്. 25 വർഷത്തോളം പാർട്ടിയിൽ പ്രവർത്തിച്ച അദ്ദേഹം വിദേശകാര്യമന്ത്രിയുടേത് ഉൾപ്പെടെയുള്ള പദവികളും വഹിച്ചിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗ് നട്വർ സിംഗിന്റെ ഭാര്യ സഹോദരൻ കൂടിയാണ്. അമരീന്ദറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കിയതിൽ കടുത്ത അതൃപ്തിയും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആത്മാഭിമാനമുള്ള ഏതൊരു വ്യക്തിയും അത്തരമൊരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദവി രാജിവെച്ചത്. വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നു പോകുന്നത്. അമരീന്ദർ സിംഗ് പാർട്ടി വിടുമോ എന്ന കാര്യം ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. അമരീന്ദർ സിംഗ് പാർട്ടിയിൽ ചേരുന്ന സമയത്തെ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. ഒരു കാലത്ത് കോൺഗ്രസ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം തീർത്തും വ്യത്യസ്തമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായ കപിൽ സിബലും നട്വർ സിംഗിനെ പോലെ സമാനമായ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും പാർട്ടിയെ നയിക്കാൻ ഒരു നേതാവില്ലെന്ന് പരസ്യമായി ആരോപിക്കുകയും ചെയ്തിരുന്നു. പഞ്ചാബിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലായിരുന്നു പാർട്ടി നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കപിൽ സിബൽ രംഗത്ത് എത്തിയത്. കോൺഗ്രസ് നാഥനില്ല, കളരിയായി മാറുകയാണ്. പ്രസിഡന്റ് ഇല്ലാതെയാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് പാർട്ടിയിൽ തീരുമാനം എടുക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. തങ്ങൾ ഗ്രൂപ്പ് 23 അല്ലാതെ ജി ഹുസൂർ 23 അല്ല. അതിർത്തി സംസ്ഥാനമായ പഞ്ചാബിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാകുന്നത്? ഇത് ISI പാകിസ്ഥാനും നേട്ടമാണ്. പഞ്ചാബിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് ഉറപ്പാക്കണമെന്നും കപിൽ സിബൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ കപിൽ സിബലിന്റെ വീടിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ കാറടിച്ച് തകർക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ വാർത്തയ്ക്കാണ് ഇടവെച്ചിട്ടുണ്ടായിരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.